അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ ഓരോന്നായി മുസ്ലിം സമൂഹം കൈവടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. താടി വക്കൽ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട സുന്നത്താണ്. വകാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറ ഷഅരി ലിഹ്യ, നബി തങ്ങൾ നല്ല താടിയുള്ള ആളായിരുന്നു. അവിടുന്ന് തന്നെ തൻ്റെ സമുദായത്തോട് ഉപദേശിച്ചു, ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ അവിശ്വാസികളോട് വ്യത്യാസപ്പെടണം. ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ജീവിത ശൈലികളിലും അവരോട് നിങ്ങൾ വ്യത്യാസം പുലർത്തണം. വഫിറുൽ ലുഹ വഅഹ്ഫു ഷവാരിബ്, നിങ്ങൾ താടി വളർത്തുകയും മീശ വെട്ടുകയും ചെയ്യണം. അവിശ്വാസികൾ മീശ വളർത്തുകയും താടി വടിക്കുകയുമാണ് ചെയ്യുന്നത്. താടി വിഷയത്തിൽ പണ്ഡിത സമൂഹം ഹറാമെന്ന് വിധി എഴുതിയിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ കറാഹത്ത് എന്ന അഭിപ്രായം കാണാമെങ്കിലും രണ്ടാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ശക്തമായ ഭാഷയിൽ താടി വളർത്തുന്നതിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു, വകുല്ലുഹ അല ഇഖ്തിലാഫിഹ ഫി അൽഫാദിഹ തദുല്ലുഹ അല തർക്കിഹ അല ഹാലിഹ. താടി വളർത്തുന്നതിനെ സംബന്ധിച്ച് വന്നതായ ഹദീസുകളെല്ലാം താടി അങ്ങനെ തന്നെ ഉപേക്ഷിക്കാനാണ് കൽപ്പിക്കുന്നത്. താടി ഒരിക്കലും വടിക്കാൻ പാടുള്ളതല്ല, അതിനെ വെട്ടിക്കളയാൻ പാടുള്ളതല്ല. ഇന്ന് നബിയെ സ്നേഹിക്കുന്നവർ എന്ന് വാദിക്കുന്നവർ പോലും ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വടിച്ചു നീക്കുന്നത് മുത്തനബിയുടെ പ്രകാശിതമായ സുന്നത്തിനെയാണ്. നബിയുടെ സുന്നത്തിന് എതിര് പ്രവർത്തിച്ചുകൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് എങ്ങനെ നബി തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കും, ഹൗദുൽ കൗസറിൻ്റെ പാനീയം എങ്ങനെ നുകരാൻ സാധിക്കും? അതുപോലെ നിത്യമായ സുന്നത്താണ് താടി എന്നത്. ഒരുപാട് സുന്നത്തുകൾ നാം ചെയ്യാറുണ്ട്. സുന്നത്ത് നോമ്പുകൾ, സുന്നത്തായ നമസ്കാരങ്ങൾ, ഇതെല്ലാം മരണത്തോടുകൂടി നിലച്ചു പോകും. എന്നാൽ താടി അത് നിലച്ചു പോവുകയില്ല. ഖബറിലും മഹ്ഷറയിലും അതുണ്ടാകും. മരിച്ചു കഴിഞ്ഞാൽ സുന്നത്തായ മുഖത്തോടുകൂടിയാണ് ഖബറിലേക്ക് വെക്കപ്പെടുന്നത്. ഇതിനെല്ലാത്തിനും പുറമെ ആധുനിക ശാസ്ത്രം പറയുന്നു, താടി നിരന്തരം ഷേവ് ചെയ്യുന്നത് അത് മുഖത്തിന് ദോഷം ചെയ്യും. അതിൻ്റെ കാരണമായി അവർ പറയുന്നു, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലെയും ഞരമ്പുകൾ വ്യത്യസ്തമാണ്. കൈകാലുകളിലെ ഞരമ്പുകൾ പോലെയല്ല മനുഷ്യൻ്റെ തലയിലെയും കണ്ണുകളിലെയും ഞരമ്പുകൾ. സൂക്ഷ്മ നിരീക്ഷണത്തിൽ കൂടിയാണ് അവ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ മുഖത്തെ ഞരമ്പുകളും വളരെ നേർത്തതാണ്. നിരന്തരമുള്ള ഷേവ് ചെയ്യൽ ആ ഞരമ്പുകൾക്ക് കോട്ടം വരുത്തുന്നു എന്ന് ശാസ്ത്രം അവകാശപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാം ആധുനിക ശാസ്ത്ര ലോകത്തിൻ്റെ അധിപന്മാർ, നായകന്മാർ, ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിപക്ഷവും താടി വച്ചവരായി കാണപ്പെടുന്നത്. എന്ന് മാത്രമല്ല, താടി പൗരുഷത്തിൻ്റെ അടയാളമാണ്. പുരുഷന്മാരെ അള്ളാഹു തആല താടി വളരുന്ന രൂപത്തിലും സ്ത്രീകളെ താടി വളരാത്ത രൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. താടി വടിച്ചു കളയുന്നവർ ആണും പെണ്ണും കെട്ടവരാണെന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം തംഹീദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ഇഹ്റുമു ഹൽഖുൽ ലിഹ്യ, താടി വടിക്കൽ ഹറാമാണ്. വലാ യഫ്അലുഹു ഇല്ലൽ മുഹന്നസൂന മിന റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ആണും പെണ്ണും കെട്ടവർ മാത്രമേ അപ്രകാരം ചെയ്യുകയുള്ളൂ. മഹാനായ ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നു, അദ്ദേഹം താടി വടിച്ച ആളുകളുടെ ഷഹാദത്തിനെ, സാക്ഷിത്വത്തെ സ്വീകരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് താടി അത് ബ്രഹത്തായ സുന്നത്താണ്. നിങ്ങൾ ഷേവ് ചെയ്തുകൊണ്ട് ആ താടി രോമങ്ങൾ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോൾ പ്രവാചകന്റെ തിരു സുന്നത്തിനെയാണ് നിങ്ങൾ വലിച്ചെറിയുന്നതെന്ന് ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്യാൻ തൗഫീഖ് നൽകും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ താടിയുടെ മഹത്വം മനസ്സിലാക്കി അത് പിൻപറ്റാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു